നമസ്കാരം, ഞാൻ എബി സുരേഷ്, സുബി സുരേഷിൻ്റെ ബ്രദറാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരാൻ കാരണം വേറൊന്നുമല്ല, എല്ലാവരോടൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചിയെ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ കണ്ടതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും എല്ലാവരോടും നന്ദി പറയുക. പിന്നെ ഞങ്ങൾ ഈ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച ഗവൺമെൻറ് ഒഫീഷ്യൽസിനും അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറിനും ഹബീഡൻ സാറിനും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി സാറിനും ടിനി ചേട്ടനോടും ധർമ്മജൻ ചേട്ടനോടും പി ശാരടി ചേട്ടനോടും അതേപോലെ തന്നെ ഇതിനുവേണ്ടിയൊക്കെ ഞങ്ങളൊപ്പം കൂടി രാഹുൽ ഏട്ടനോടും എല്ലാവരോടും ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നന്ദി പറയുകയാണ്. വളരെയധികം എല്ലാവരും കഷ്ടപ്പെട്ടു. ചേച്ചി വളരെയധികം ആഗ്രഹിച്ചു തുടങ്ങിയതാണ് ഈ എഫ് ബി പേജും അതുപോലെ യൂട്യൂബും. വളരെയധികം ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇനി കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് വേഗം തന്നെ ഇടണം, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാളാണ്. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴും എൻ്റെ അടുത്ത് നീ വീഡിയോ അപ്ലോഡ് ചെയ്തോ ഞാനന്ന് എടുത്ത് ഒരു കുറച്ച് വീഡിയോസ് വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്തോ എന്ന് എപ്പോഴും എപ്പോഴും ഇടയ്ക്ക് ചോദിക്കും. ആൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇടയ്ക്കിടക്കുവാണെങ്കിൽ ആളുടെ മനസ്സ് ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലും ഇതും കളയാൻ തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് അത് യൂസ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നടി സുബി സുരേഷ് അന്തരിച്ചിട്ട് 3 ആഴ്ചയോളമാണ് തികയുന്നത്. എന്നിരുന്നാലും ഇങ്ങനെയൊരു കലാകാരി മരിച്ചുവെന്ന് മലയാളികൾക്ക് ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. സുബിയുടെ കഥാപാത്രങ്ങളിലൂടെയും തമാശകളിലൂടെയും സുബിയുടെ സംസാര ശൈലികളിലൂടെയും സുബി അവതരിപ്പിച്ച കുറേയധികം പ്രോഗ്രാമുകളിലൂടെയും സുബി ഇപ്പോഴും ജീവിക്കുകയാണ് മലയാളികളുടെ ഉള്ളിൽ. മരിച്ചു എന്ന് വിശ്വസിക്കില്ല ഞങ്ങൾ ഒരിക്കലും. സുബി എന്നും ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുമെന്ന് തന്നെയാണ് മലയാളികൾ പറയുന്നത്. ഇപ്പോഴിതാ സുബിയുടെ അനുജൻ എബി ഇപ്പോൾ താരത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു ലൈവ് നടത്തിയിരിക്കുകയാണ്. സുബിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒന്നും ഞങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്നില്ല എന്നും ചേച്ചി കുറച്ച് അധികം വീഡിയോസ് ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അത് പോസ്റ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും എബി പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ തിരക്കിലായതിപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നും അതൊക്കെ എന്നെ ഒരുപാട് ചേച്ചി വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നും ചേച്ചിയെ ഞാനതൊന്നും അറിയിച്ചില്ല എന്നും ഇപ്പോൾ എബി പറയുന്നുണ്ട്. ഒപ്പം സുബിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനും സുബിയെ ഒരുപാട് സഹായിച്ചതിനും സുബിയുടെ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥനകൾ നൽകിയതിന് പ്രേക്ഷകരോടും ഒപ്പം നിന്ന സുഹൃത്തുക്കളോടും താരങ്ങളോടുമൊക്കെ എബി ഇപ്പോൾ ലൈവിലെത്തി നന്ദി പറയുകയാണ്. ഇനി ഭൂരിഭാഗം സമയവും ഈ ചാനലിൽ ഞങ്ങൾ വീഡിയോസ് പങ്കിടുമെന്നും നല്ല കാര്യങ്ങൾക്ക് ഈ ചാനൽ ഉപയോഗിക്കുമെന്നും വാക്കു തരികയാണ് എബി ഇപ്പോൾ. ചേച്ചി ഇഷ്ടപ്പെടുന്ന ആരാധകരൊന്നും തന്നെ ഈ വീഡിയോസ് എടുത്ത് കളയരുതെന്നും ചാനൽ ഇല്ലാതാക്കരുതെന്നും ഞങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ മാനിക്കുന്നുവെന്നും അത് കണക്കിലെടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്നും ഇപ്പോൾ എബി ആരാധകരോട് സംസാരിക്കുകയാണ്. ചേച്ചി എടുത്തു വെച്ചിരിക്കുന്ന 2-3 വ്ളോഗുകൾ ഉണ്ടെന്നും അത് ആശുപത്രിയിൽ സമയം തന്നെ പോസ്റ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞതാണെന്നും അപ്പോഴെനിക്ക് പറ്റിയില്ല, ചേച്ചി വന്നിട്ട് ചെയ്യുമെന്ന് കരുതിയെന്നും അതിനി പറ്റില്ലല്ലോ, ഇനി ചേച്ചി ഇത്തരം വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തുമെന്നും എബി പറയുന്നുണ്ട്. ആ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.